ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ലെയറൊക്കെ ഉള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണിത്. നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്ക് തന്നെയാണ്. അപ്പോൾ ഈ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ലെയർ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പഴമോ യൂസ് ചെയ്യാം. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴം യൂസ് ചെയ്യാം, റോബസ്റ്റ് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ പഴം ഒന്ന് പീസാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ പീസാക്കിയെടുത്ത പോലെ തന്നെ കറക്റ്റിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിടാവുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ കട്ട് ചെയ്ത പീസസൊക്കെ നമുക്കൊരു ജാറിലേക്ക് മാറ്റി. ഇത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് മിൽക്കിൻ്റെ ഐസ് ക്യൂബ്സാണ്. അപ്പോൾ നമ്മളിവിടെ അര ലിറ്റർ പാലുകൊണ്ടാണ് ഈ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ പാല് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് അത് കട്ടയാക്കിയിട്ട് ഉടച്ചിട്ട് നമ്മളെ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ഈ പാല് ഒരു ട്രയലൊഴിച്ചിട്ട് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഇതിലേക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു മിൽക്ക് ഷേക്കിന് കറക്റ്റായിട്ടുള്ള ആ ഒരു തണുപ്പും ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടുന്നത്. ഇനി നമ്മൾ ജ്യൂസിന് അധികം കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ ഈ അര ലിറ്റർ പാൽ തന്നെ ഇതിലേക്ക് ധാരാളമാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അതിനുവേണ്ടി മുക്കാൽ ഗ്ലാസ് പാലും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മുക്കാൽ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, നിങ്ങളെ കട്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റം വരുത്താം. ഇനി നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ളത് ഷുഗറാണ്. ഷുഗർ ഞാനിവിടെ 3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഓൾറെഡി നമ്മളുടെ പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ കൂടുതൽ മധുരം ഇടാത്തതാണ് നല്ലത്. ഇനി നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ജ്യൂസ് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ലെയർ ചെയ്തിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ പകുതി ജ്യൂസ് എടുത്തിട്ടുള്ളൂ. ബാക്കി പകുതി ജ്യൂസ് ഞാൻ വേറൊരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ രണ്ടാമത്തെ പകുതി ജ്യൂസിലേക്ക് നമുക്ക് 2 ഡ്രോപ്പ് പിസ്ത എസെൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് പിസ്ത എസെൻസാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളുടെ ആദ്യം വെച്ച ലെയറിൻ്റെ മുകളിലേക്ക് പാർന്നു കൊടുക്കാം. നിങ്ങൾക്കിത് ഡബിൾ ലെയർഡായി ചെയ്യാം, സിംഗിൾ ലെയർഡായി ചെയ്യാം, അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഇത് ഡെക്കറേറ്റും കൂടി ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ ജ്യൂസ് അത്യാവശ്യം ഒരു തിക്നെസ് ഉണ്ടായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ലെയറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് പാല് പാരുകയോ അല്ലെങ്കിൽ വെള്ളം ചേർക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജ്യൂസ് തിക്നെസ് കുറയും. അപ്പോൾ നമുക്ക് നമ്മളെ വിചാരിച്ച പോലെയുള്ള ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പിസ്തയുടെ കളർ ഇഷ്ടമല്ല, പിസ്തയുടെ എസെൻസ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറിയോ വാനിലയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ലെയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മൾ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ലെയർഡായിട്ടൊക്കെ കഴിക്കുമ്പോൾ ആ മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലേവറും നമുക്ക് കിട്ടും, കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാകും. പിന്നെ മിൽക്ക് ഷേക്കുകളൊക്കെ പെട്ടെന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾ മുമ്പത്തെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പോയി കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.